ഡിസംബർ 14 തുടങ്ങി വെച്ചത്. ഇതിൻ്റെ ഹസ്ബൻഡ് ബാബുരാജ്, പുള്ളി ഗൾഫിലായിരുന്നു, 15 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്ന് എന്ത് തുടങ്ങണമെന്ന് ഞങ്ങളിങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ ആലോചിച്ചാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ഇനി ചേട്ടൻ പറയാൻ പറ്റി. ഞാൻ ഗൾഫിൽ നിന്ന് ദീർഘകാലം ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് വെച്ചിട്ട് ആദ്യം വ്യവസായ ഓഫീസർ മിസ്റ്റർ ഹരിസാറിനെ കണ്ടു. പിന്നെ ഒഫ്കോഴ്സ് അതായത് സാറിൻ്റെ ഇതിലാണ്, ബാക്കി അതായത് ഗൈഡ്ലൈൻസിനാണ് എല്ലാം തന്നെ ആയത്. അപ്പോൾ തന്നെ വളരെ വാം വെൽക്കം ആയിരുന്നു. അതുപോലെ തന്നെ പുള്ളി കുറേ ആ പ്രൊജക്ട്സിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ മാനുഫാക്ചറിങ് സെക്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ഫീസിബിളായിട്ട് തോന്നിയത്. മില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം സെപ്പറേറ്റ് മിൽസാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് അരിയുടെ പൾവറൈസറുണ്ട്, അപ്പോൾ ഇത് വെറ്റ് അരിയുടെ, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഡ്രൈ വീറ്റ്സ് അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ മല്ലിയുടെ പൾവറൈസറാണിത്, പിന്നെ മല്ലിയുടെ പൾവറൈസറാണിത്, ഇത് വന്നിട്ട് മുളക്, പിന്നെ എക്സ്പെല്ലറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ അരി പൊടിച്ച് വറക്കുന്ന സംവിധാനമുണ്ട്, പിന്നെ ഉരുളി, പിന്നെ അതുപോലെ തന്നെ ഇത് ഡ്രയറുണ്ട്. ഓക്കെ, ഡ്രയറുണ്ട്. പിന്നെ മിക്കവാറും ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഓയിലിൻ്റെ ഞങ്ങൾക്ക് നാളെ തേങ്ങ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മിക്കവാറും ഡ്രൈ ചെയ്താണ് ഞങ്ങൾ ഇത് എക്സ്പെല്ലറിൽ ഇത് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ബാക്കി അത്യാവശ്യം കുഴപ്പമില്ല. ഇത് PMEGP ലോൺ സ്കീമിലാണ് ഞങ്ങളുടെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 35% സബ്സിഡിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ അതുപോലെ തന്നെ December 14 ഞങ്ങളുടെ ഇനാഗുറേഷൻ. ഹരിസാർ തന്നെ വന്ന് ഇനാഗുറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ മാഡം അഞ്ജു ഉണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു ഹെൽപ്പാണ് നമുക്ക് വ്യവസായ ഓഫീസിൽ നിന്ന് കിട്ടിയത്. അതുപോലെ തന്നെ നല്ലൊരു അപ്രോച്ചും കൂടെയാണ് കിട്ടിയിരുന്നത്. എനിവേ, ഇറ്റ്സ് ഗോയിങ് ഗുഡ്.